കോട്ടയം പുഷ്പനാഥ് എഴുതിയ മാന്ത്രിക നോവലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യക്ഷമന. എല്ലാ കാലത്തും വായനക്കാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മാന്ത്രിക നോവലുകൾ. യക്ഷികളും ബ്രഹ്മരക്ഷസുകളും ഭൂതപ്രേതാദികളും അടക്കി വാഴുന്ന കറുത്ത രാത്രികൾ വായനക്കാരുടെ ഭാവനാലോകത്തെ വെറുങ്ങലിപ്പിക്കുകയും സാങ്കല്പിക ലോകത്തേക്ക് അവരെ കൈപിടിച്ച് നടത്തുകയും ചെയ്യാറുണ്ട്. മന്ത്രവാദമാണ് മാന്ത്രിക നോവലുകളുടെ അടിസ്ഥാനം. പ്രാചീന ഗോത്രാചാരങ്ങളിലും അഥർവവേദത്തിലും ഒളിഞ്ഞുകിടക്കുന്ന നിരവധി മാന്ത്രിക പ്രാർത്ഥനകളുപയോഗിച്ച് ഭൂമിയിൽ വാഴുന്ന അമാനുഷിക ശക്തികളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും നന്മതിന്മകളുടെ ഏറ്റുമുട്ടലുകളും ഒക്കെയാണ് എല്ലാ മാന്ത്രിക നോവലുകളുടെയും ഇതിവൃത്തം. തൻ്റെ മാന്ത്രിക തൂലിക കൊണ്ട് എല്ലാ കാലത്തും വായനക്കാരെ വിസ്മയിപ്പിച്ചിട്ടുള്ള കോട്ടയം പുഷ്പനാഥ് നിരവധി മാന്ത്രിക നോവലുകൾ എഴുതിയിട്ടുണ്ട്. 1989 പ്രസിദ്ധീകരിച്ച നോവലാണ് യക്ഷിമന. വളരെ പ്രസിദ്ധമായ മാന്ത്രിക തറവാട് വള്ളിക്കാട്ട് മന പൊളിക്കാനുള്ള ശ്രമങ്ങളും അവയുടെ പരാജയങ്ങളുമാണ് ഒറ്റയടിക്ക് പറഞ്ഞാൽ ഈ നോവലിൻ്റെ ഇതിവൃത്തം. 19th century കേരളീയ ഗൃഹനിർമ്മാണ ശൈലി ഒത്തുചേർന്നിരിക്കുന്ന വള്ളിക്കാട്ട് മന ഒട്ടനവധി ഗന്ധർവ യക്ഷികളുടെ ആരൂഢ സ്ഥാനമാണ്. നിരവധി മാന്ത്രികന്മാർ അവിടെ വാണരുളിയിരുന്നു. ഇത്തരം മനകൾ വാങ്ങി പൊളിച്ചു വിൽക്കുന്ന സൈമൺ ഡിക്കോസ്റ്റിയുടെ വരവും അയാളെ തടയാനുള്ള ചിലരുടെ ശ്രമങ്ങളും മാന്ത്രികന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലുമൊക്കെയായി സംഭവബഹുലമായ ഒരു കഥ ഹൃദയഹാരിയായി പറഞ്ഞു വയ്ക്കുകയാണ് കോട്ടയം പുഷ്പനാഥ് ഈ നോവലിൽ. ആലുകെട്ടും നടുമുറ്റവും സർപ്പക്കാവുമൊക്കെയുള്ളൊരു കേരളീയ ഗൃഹത്തിൻ്റെ വിവരണങ്ങൾ കാലം കഴിയുമ്പോൾ ഈ നോവലിനെ ഒരു ചരിത്ര പഠന സാമഗ്രിയായി മാറ്റും എന്നതിൽ സംശയമില്ല. കാരണം ഇവയൊക്കെ ഇന്ന് മൺമറഞ്ഞു പോയ പണ്ടത്തെ കേരളത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായി തീർന്നിരിക്കുന്നു. നേരിട്ട് കാണാൻ സാധിക്കാത്ത അവയൊക്കെ തന്നെ ഈ നോവൽ വായിക്കുമ്പോൾ അനുഭവവേദ്യമാകുകയും പുതുതലമുറയ്ക്ക് ഈ വായന ഒരു മ്യൂസിയത്തിലൂടെ കടന്നു പോകുന്നത് പോലുള്ള ഒരു അനുഭവം നൽകുകയും ചെയ്യും. മുത്തശ്ശിക്കഥ കേട്ടു വളർന്ന പഴയ തലമുറയുടെ ഭാവനാലോകത്തിനും കാൽപ്പനികതയ്ക്കും പാകത്തിലാണ് ഈ നോവലിൻ്റെ സൃഷ്ടി. പ്രതികാര ദുർഗകളായ യക്ഷികൾ, രക്തദാഹികളായ നീണ്ട മുടിയിൽ പാലപ്പൂവും ചൂടി രാത്രിയുടെ യാമങ്ങളിലൂടെ അലസഗമനം നടത്തുന്ന വശീകരണ സ്വഭാവമുള്ള സ്ത്രീകൾ, അവരുടെ പിടിയിലകപ്പെട്ട് പല്ലും മുടിയും നഖവും മാത്രം അവശേഷിപ്പിച്ച് ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയവർ, ഇങ്ങനെ താൻ കേട്ടറിഞ്ഞ നിരവധി മുത്തശ്ശിക്കഥകളെ സങ്കല്പത്തിൻ്റെ ചിറകുകളേറ്റി വായനക്കാരുടെ മനസ്സിലേക്ക് ഭയത്തിൻ്റെ വിത്തുകൾ വിതറുകയാണ് കോട്ടയം പുഷ്പനാഥ്. കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ലോകത്ത് പാറി നടക്കുന്ന പുതുതലമുറയ്ക്കും ഒന്നാന്തരം ഒരു വായനാ വിഭവമാണ് യക്ഷിമന. കഥ അല്പം പഴയതാണെങ്കിലും എഴുത്തി രീതി കൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ചിരിക്കുകയാണ് പുഷ്പനാഥ്. 2022 ഇറങ്ങിയ പുതിയ എഡിഷനും ചൂടപ്പം പോലെ വിറ്റു തീർന്നിരിക്കുന്നു എന്നത് പുതിയ തലമുറയ്ക്ക് ഈ നോവലുകളൊക്കെ ആസ്വാദ്യകരമാണ് എന്നതിൻ്റെ തെളിവാണ്. മൊബൈൽ ഫോണുകളിൽ പരിധി നടക്കുമ്പോൾ ലഭിക്കുന്നതിൽ കൂടുതൽ സുഖവും സന്തോഷവും അനുഭൂതിയുമൊക്കെ ഈ നോവലിൻ്റെ വായനയിലൂടെ നമുക്ക് ലഭിക്കും. തുടക്കക്കാരായി വായന തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു പുസ്തകമാണ് യക്ഷിമന. ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ രചന. യക്ഷിമന വായിച്ചു തീർത്തവർ മാന്ത്രികം സീരീസിലെ മറ്റ് പുസ്തകങ്ങൾ കൂടി തേടി പിടിച്ച് വായിക്കാൻ ശ്രമിക്കും എന്ന് തീർച്ചയാണ്. ഈ നോവലിൽ നിന്നുള്ള അല്പ ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ ഈ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കാം. രാമൻ ഭട്ടതിരി വീണ്ടും മന്ത്രം ജപിച്ചു. ഓടലുകൾ ഇളകിയാടി മുകളിൽ നിന്ന് താഴേക്ക് ആ ചലനം കണ്ടു തുടങ്ങി. അത് ചുവട്ടിൽ അവസാനിച്ചപ്പോൾ കണ്ടത് 3 നാഗങ്ങളെയാണ്. അസാധാരണ വലിപ്പമുള്ള 3 സർപ്പങ്ങൾ. 3 3 നിറമായിരുന്നു. 1 സ്വർണ നിറം, മറ്റൊന്ന് കടും ചുവപ്പ്, 3rd പാൽ പോലെ തൂവെള്ള. അത്തരത്തിൽ 3 അവിടെ കൂടിയിട്ടുള്ളവർ ആദ്യമായി കാണുകയായിരുന്നു. കയറ്, ഭട്ടതിരി ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടയുടൻ തന്നെ ആ 3 സർപ്പങ്ങളും കുടങ്ങൾക്കുള്ളിൽ പ്രവേശിച്ചു. കുടം മൂടിക്കിട്ടി ആ കിണറ്റിൽ എറിഞ്ഞു കളയൂ, ഭട്ടതിരി കൽപ്പിച്ചു. ഭാസ്കര വാര്യർ കനം കുറഞ്ഞ തകിട് കരുതിയിരുന്നു. അതുകൊണ്ട് കുടത്തിൻ്റെ വായ് മൂടിക്കെട്ടി കമ്പി കൊണ്ട് ചുറ്റി ബന്ധിച്ചു. 3 കുടങ്ങളും അടച്ചു കഴിഞ്ഞ് അയാൾ തന്നെ അത് ഇല്ലത്തിൻ്റെ വടക്ക് വശത്തുള്ള പഴയ കിണറ്റിനുള്ളിലേക്ക് ഓരോന്നായി എറിഞ്ഞു. പെട്ടെന്ന് കാഞ്ഞിരത്തിൻ്റെ മുകളിൽ വന്നിരുന്ന പക്ഷി അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നോടാണോ കളിക്കുന്നത്, ഭട്ടതിരി ഉള്ളിൽ മന്ത്രിച്ചു. മട വയ്ക്കുന്നത് പടിഞ്ഞാറോട്ട് വീഴത്തക്ക വിധം വേണം, ഇല്ലെങ്കിൽ ശരിയാവില്ല, ഭട്ടതിരി വെട്ടുകാർക്ക് നിർദ്ദേശം നൽകി. വെട്ടുകാരൻ കോടാലി ഊരാൻ നോക്കിയപ്പോൾ വിട്ടുപോന്നു. അടുത്ത വെട്ട് കരിക്കാഞ്ഞിരം ഒന്ന് കുലുങ്ങി. അതിൽ പടർന്നു കയറിയ ഓടലുകൾ ചാഞ്ചാടി. പിന്നെ 2 വെട്ടുകാർ ചേർന്ന് കിഴക്കും പടിഞ്ഞാറും നിന്ന് വെട്ടായി.
എന്താ ഒരാളും കൂടി വെട്ടട്ടെ, താമസിപ്പിക്കരുത്, ഉച്ചയ്ക്ക് മുമ്പ് കാഞ്ഞിരം വീണിരിക്കണം, ഭട്ടതിരി നിർബന്ധിച്ചു. കോടാലിത്തല കാഞ്ഞിരത്തിന് ചുവട്ടിൽ വീണുകൊണ്ടിരുന്നു. മരം വെട്ടിൽ പ്രാവീണ്യം സമ്പാദിച്ച മൂന്ന് പേരായിരുന്നു വെട്ടുകാർ. വരച്ചിട്ടാൽ വരയിൽ വെട്ടി വീഴ്ത്തുന്നവർ. വെട്ടുമുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. കയറ് കെട്ടാതെയാണത് വെട്ടുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല, വെട്ടുകാർ സമർത്ഥരാണ്. പടിഞ്ഞാറ് മട ശരിക്കുമായി. ഇനിയൊന്ന് ഊതിയാൽ കാഞ്ഞിരം പടിഞ്ഞാറ് ദിക്ക് നോക്കി മറിഞ്ഞത് തന്നെ മതി, വെട്ടുകാരിൽ പ്രധാനി പറഞ്ഞു. മൂന്ന് പേരും കിഴക്ക് ഭാഗത്ത് വന്നു നിന്നു. അടുത്ത കൊത്തിന് കാഞ്ഞിരം മുറിയും. വെട്ടുകാരിൽ മുമ്പൻ കോടാലി വലത് കൈയിൽ മാത്രം പിടിച്ച് മേൽമടയിൽ ഒന്ന് വെട്ടി. കരിക്കാഞ്ഞിരം ഒന്നാടി പടിഞ്ഞാറോട്ടൊന്ന് കുനിഞ്ഞു. ഓർഡറുകൾ പടർന്നു കിടക്കുന്ന വള്ളിക്കാട്ടുമനി എന്ന് പേരുണ്ടാകാൻ കാരണമായ കാഞ്ഞിരമാണ് അവസാനം വീഴാൻ പോകുന്നത്. ഇപ്പോഴത് വീഴും, ആർത്തലച്ച് വീഴും. പെട്ടെന്നായിരുന്നു ആരും പ്രതീക്ഷിക്കാതെ സംഭവിച്ചത്. ആരും സങ്കല്പിക്കാത്ത രീതിയിൽ പടിഞ്ഞാറോട്ട് ചാഞ്ഞു നിന്ന കാഞ്ഞിരം ആരോ പിടിച്ച് തള്ളിയതുപോലെ കിഴക്കോട്ട് ആ ദിക്ക് മുഴുവൻ കുലുക്കി വിറപ്പിച്ചുകൊണ്ട് മറിഞ്ഞു വീണു. ഭൂമി പോലും നടുങ്ങിപ്പോയി. ആ പുരയിടത്തിലെ വൃക്ഷങ്ങളിലിരുന്ന പക്ഷികൾ മുഴുവൻ ഭയന്ന് വിറപൂണ്ട് പറന്നകന്നു പോയി. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. അല്പസമയത്തേക്ക് വെട്ടുകാരെപ്പറ്റി ചിന്തിച്ചതേയില്ല. അവർക്കെന്തു പറ്റി? അവർ മൂവരും നിന്നിരുന്ന ഭാഗത്തേക്കാണ് കാഞ്ഞിരം മറിഞ്ഞത്. ഒരനക്കവും ആ ഭാഗത്ത് കാണുന്നില്ല. ശങ്കര, കുമാര, ഔദേ, വെട്ടുകാരുടെ പേരുകൾ എടുത്തു വിളിച്ചു ഫെർണാണ്ടസ്. പക്ഷെ ആര് വിളി കേൾക്കാൻ? കാഞ്ഞിരത്തിൻ്റെ ചില്ലയ്ക്കുള്ളിൽ കയറി നോക്ക്, ഡിക്കോസ്റ്റ അസ്വസ്ഥതയോടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദതയ്ക്ക് ഒരു മാറ്റമുണ്ടായി. മറ്റു പണിക്കാർ പാലക്കളും കമ്പുകളുമായി അകത്തേക്ക് കയറി. അവർ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. വെട്ടുകാർ മൂന്ന് പേരും കാഞ്ഞിരത്തിൻ്റെ തടിക്കടിയിൽ ചതഞ്ഞ് നിശ്ചലരായി കിടക്കുന്നു. അവരുടെ കടവായിൽ നിന്നും ഒലിച്ചിറങ്ങിയ രക്തം തനിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മൂന്ന് പേരും. അവരിൽ ഒരാൾ ബാക്കി പറയാതെ നിർത്തിക്കളഞ്ഞു. വേഗം തടി ഉരുട്ടി നീക്കിയവരെ പുറത്തേക്ക് എടുക്കുക, ഡിക്കോസ്റ്റ് പറഞ്ഞു. അതനുസരിച്ച് കാഞ്ഞിരത്തടി ഉരുട്ടിമറിച്ചു. മൂന്ന് പേരുടെ ശവശരീരങ്ങളും പുറത്തെടുത്തു. ഇതെങ്ങനെ സംഭവിച്ചു? മട തിരിഞ്ഞ് മരം മുറിയുകയോ? അതും പടിഞ്ഞാറോട്ട് അല്പം ചായവുണ്ടായിരുന്നതും വെട്ടുകഴിഞ്ഞ് ചാഞ്ഞതുമായ മരമാണ് കിഴക്കോട്ട് മറിഞ്ഞ് അപകടം വരുത്തി വെച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തി. മൃതദേഹത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലായിരുന്നു. എത്രയോ രക്ഷസുകളെ തറപ്പിച്ചിട്ടുള്ളതായിരുന്നു ആ കരിക്കാഞ്ഞിരത്തിൻ്റെ തടിയിൽ. യക്ഷിമനിയുടെ സംഭവബഹുലമായ കഥകൾ ഇങ്ങനെ തുറന്നു പോവുകയാണ്. വായന തുടങ്ങുന്നവർക്ക് ഒരു നല്ല തുടക്കം ആശംസിച്ചുകൊണ്ടും വായിച്ച് തഴക്കവും പഴക്കവും ചെന്നവർക്ക് തങ്ങളുടെ പുസ്തക ലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന സങ്കല്പ അനുഭവങ്ങൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.